നമസ്കാരം, ക്രൂയിസ് ആൻഡ് കെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനൂപ്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പ്രസന്റ് ചെയ്യുന്നത് ക്ലച്ച് എങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ള 5 മെത്തേഡ്സ് ആണ്. കാരണം നമ്മളോട് സർവീസ് സ്റ്റേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് പലരും പറയും നിങ്ങളുടെ ക്ലച്ച് വർക്ക് ചെയ്യുന്നില്ല, നിങ്ങളുടെ ക്ലച്ച് പോക്കാണ്, ക്ലച്ച് ഡിസ്ക് പോയി, അത് പോയി, ഇത് പോയി എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഇതിലെന്തെങ്കിലും വാസ്തു ഉണ്ടോ എന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം ചെക്ക് ചെയ്തറിയാം. അപ്പം അങ്ങനെയുള്ള 5 മെത്തേഡ്സ് ആണ് ഞാൻ പ്രസന്റ് ചെയ്തത്. പിന്നെ പ്രത്യേക കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളിത് ചെയ്യുമ്പോൾ ഒരു ആൾ ഒഴിഞ്ഞ സ്ഥലത്തു നിന്ന് മാത്രം ചെയ്യുക, ട്രാഫിക് ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്തു നിന്ന് മാത്രമേ ചെയ്യാവുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, പിന്നെ ഞാൻ ഇതിൽ ചില RPMന്റെ കണക്ക് പറയുന്നുണ്ട്. കാരണം ഞാൻ ഇതിൽ ഇപ്പം ചെക്ക് ചെയ്യുന്നത് പെട്രോൾ വണ്ടിയാണ്. അപ്പൊ ഈ പെട്രോൾ വണ്ടിക്ക് എപ്പോഴും RPM ലെവൽ കൂടുതലായിരിക്കും. ഡീസലിനാണെങ്കിൽ അതനുസരിച്ച് വളരെ കുറവായിരിക്കും. കാരണം ഡീസലിന് എപ്പോഴും ടോർക്കും കൂടുതലാണ്, ചെറിയ RPMലാണ് ഡീസൽ എഞ്ചിനീയർസ് വർക്ക് ചെയ്യാറ്. അപ്പൊ ഞാൻ ഇതിൽ പറയുന്ന RPM അതേപടി നിങ്ങൾ അവിടെ കൂട്ടരുത്. അപ്പം അതിന് ആനുപാതികമായിട്ട് മാത്രം കൂട്ടുക, എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പൊ ശരി, നമുക്ക് വീഡിയോസിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ആദ്യത്തെ മെത്തേഡ് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഈ മെത്തേഡ് ഞാൻ ആദ്യം ഹാൻഡ് ബ്രേക്ക് വലിക്കുക. ഹാൻഡ് ബ്രേക്ക് ഞാൻ ആക്ടീവ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഹാൻഡ് ബ്രേക്കിൽ വിശ്വാസം പോരാന്നുണ്ടെങ്കിൽ ഫ്രണ്ട് വീലിൽ 2 കല്ലോ മറ്റോ വെക്കാവുന്നതാണ്, അങ്ങനെ വെച്ച് ബ്ലോക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ അതിനുശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. വണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. സ്റ്റാർട്ട് ആയതിനു ശേഷം ക്ലച്ച് ചവിട്ടി സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക. സെക്കൻഡ് ഗിയറിലിട്ടതിന് ശേഷം ആക്സിലറേറ്റർ ചവിട്ടി RPM ഒരു 2000 വരെ സെറ്റ് ചെയ്യുക. അത് പെട്രോൾ കാറിനാണ്. ഡീസൽ വണ്ടി ആണെങ്കിൽ ഒരു 1000 വരെ സെറ്റ് ചെയ്താൽ മതി. ഇപ്പൊ 2000 സെറ്റ് ചെയ്യണം, ഈ വണ്ടി പെട്രോൾ ആണ്. ഓക്കെ, 2000 സെറ്റ് ആയിട്ടുണ്ട്. 2000 സെറ്റ് ആയതിനു ശേഷം ക്ലച്ച് വളരെ പതിയെ സാവധാനം റിലീസ് ചെയ്യുക. റിലീസ് ചെയ്യുന്ന സമയത്ത് എഞ്ചിൻ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല ക്ലച്ച് ആണെങ്കിൽ അതിന് നിങ്ങൾ റിലീസ് ചെയ്യുന്നതിനനുസരിച്ച് എഞ്ചിൻ സോളിലേക്ക് പോകും. ഇപ്പൊ എഞ്ചിൻ ഓഫ് ആവാൻ തുടങ്ങുകയാണ്. ഞാൻ ഏകദേശം റിലീസ് ചെയ്ത് കഴിഞ്ഞു. അയ്യാ, ഇപ്പൊ ഫുൾ റിലീസായി, എഞ്ചിൻ ഓഫായി. ഒരു നല്ല ക്ലച്ച് ആണെങ്കിൽ ഇതേപോലെ റെസ്പോണ്ട് ചെയ്യും. ഇപ്പം ക്ലച്ച് വേൺ ഔട്ട് ആണെങ്കിൽ അല്ലെങ്കിൽ ഫ്ലൈ വീലിൽ മിസ്മാച്ച് വല്ലതും ഉണ്ടെങ്കിൽ ക്ലച്ച് അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യില്ല. അപ്പോൾ അവിടെ എഞ്ചിൻ കുറച്ചു നേരം സ്പിൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ക്ലച്ച് റിലീസ് ചെയ്യുന്നതനുസരിച്ച് എഞ്ചിൻ്റെ RPM കുറയുകയോ എഞ്ചിൻ സ്റ്റോളിലേക്കോ പോവില്ല. അതൊരു മോശം ക്ലച്ചിൻ്റെ ലക്ഷണമാണ്. ഇപ്പോൾ നമ്മുടെ ക്ലച്ചിന് കുഴപ്പമില്ലാത്തതുകൊണ്ട് ഇത് എഞ്ചിൻ പെട്ടെന്ന് സ്റ്റോളായി. അപ്പോൾ ഓക്കെ, ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. നമുക്ക് അപ്പോൾ അടുത്ത മെത്തേഡ് ശ്രദ്ധിക്കാം. ഈ മെത്തേഡ് ചെയ്യാൻ നിങ്ങൾ ആദ്യം വണ്ടി ഹാൻഡ് ബ്രേക്ക് ഇടുക, സേഫ്റ്റി ഉറപ്പുവരുത്തണം. അതിനുശേഷം എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക. പിന്നെ പ്രത്യേകം കാര്യം ശ്രദ്ധിക്കണം, ബ്രേക്കും ചവിട്ടി പിടിക്കണം. ഹാൻഡ് ബ്രേക്കിൽ മാത്രം വിശ്വസിക്കരുത്, ബ്രേക്കും ചവിട്ടി പിടിക്കുക. ഓക്കെ, അതിനുശേഷം പെട്ടെന്ന് അങ്ങ് ക്ലച്ച് റിലീസ് ചെയ്യുക. എഞ്ചിൻ സ്റ്റോപ്പായി. ഇതിന്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ക്ലച്ച് ലൈനർ ഓക്കെ ആണെന്നാണ്. കാരണം നല്ലൊരു ക്ലച്ച് ഡിസ്ക് ആണെങ്കിൽ, വേൺ ഔട്ട് ആവാത്ത ക്ലച്ച് ഡിസ്ക് ആണെങ്കിൽ അധികം സമയം എടുക്കാണ്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് എഞ്ചിൻ സ്റ്റോൾ ഉണ്ടാവും. അപ്പോൾ വേൺ ഔട്ട് ആയ ക്ലച്ച് ഡിസ്ക് ആണെങ്കിൽ കുറച്ച് സമയം എടുത്തിട്ടേ എഞ്ചിൻ സ്റ്റോപ്പ് ആവുള്ളൂ. അതായത് ടക്കോ കുറച്ച് അതേ ആ കോൺസ്റ്റൻ്റ് ആയിട്ട് കുറച്ച് സമയം അവിടെ നിൽക്കും. അതിനുശേഷം പയ്യെ ഡ്രോപ്പ് ഔട്ട് ആവും. കാരണം ലൈനർ ചൂടായി വരുന്നതനുസരിച്ച്, എൻഗേജ് ആയി ലൈനർ ചൂടായി അവിടെ ഫ്രിക്ഷൻ കൂടുന്ന സമയത്ത് മാത്രം എഞ്ചിൻ സ്റ്റോപ്പ് ആവുള്ളൂ. അവിടെ കുറച്ച് ടൈമിംഗ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഈ മെത്തേഡ്. അപ്പോൾ പിന്നെ പ്രത്യേകം കാര്യം ശ്രദ്ധിക്കുക, ബ്രേക്ക് ചവിട്ടി പിടിക്കണം. കാരണം ബ്രേക്ക് വിട്ട് നിങ്ങൾ ഹാൻഡ് ബ്രേക്കിനെ മാത്രം വിശ്വസിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി മുമ്പോട്ട് തിരിക്കും. കാരണം ഫസ്റ്റ് ഗിയറിൽ നല്ല ടോർക്കുള്ള ഗിയറാണ്, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ചെയ്യുമ്പോൾ. ഓക്കെ, ഹായ്. അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്തത് രണ്ടും പാർക്കിങ്ങിലുള്ള ടെസ്റ്റാണ്. അപ്പോൾ ഇത് റോഡിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ എങ്ങനെ ക്ലച്ച് ചെക്ക് ചെയ്യാമെന്നുള്ള ടെസ്റ്റാണത്. ആ ഒരു വിചിതമായ റോഡ് തന്നെ തിരഞ്ഞെടുക്കുക, ആളും വണ്ടികളൊന്നും ഇല്ലാത്തൊരു റോഡ് തന്നെ എടുക്കുക. അതിനുശേഷം വണ്ടി ഒരു 1500 RPM അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഗിയറിലിട്ട് കോൺസ്റ്റന്റ് ആയി കുറച്ചു നേരം പോവുക. കോൺസ്റ്റന്റ് ആയി പോകുന്ന ശേഷം പെട്ടെന്ന് ഒന്ന് ആക്സിലറേറ്റ് ചെയ്യുക. ഇപ്പൊ പെട്ടെന്ന് ആക്സിലറേറ്റ് ചെയ്തു. അങ്ങനെ ചെയ്യുന്ന സമയത്ത് വണ്ടിയുടെ സ്പീഡ് അതിനൊപ്പം കൂടുന്നുണ്ടെങ്കിൽ അതൊരു നല്ല ക്ലച്ചിന്റെ സൂചനയാണ്. ഇനി കൂടുന്നില്ല, ആക്സിലറേഷൻ മാത്രമേ ഉള്ളൂ, വണ്ടിയുടെ സ്പീഡ് അതിനൊപ്പം മാച്ച് ആവുന്നില്ല എങ്കിൽ നിങ്ങളുടെ ക്ലച്ചിന് പ്രശ്നമുണ്ട്. അതൊരു വേൺ ഔട്ട് ആയ ക്ലച്ചിന്റെ സൂചനയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഡ്രൈവിംഗ് ടെസ്റ്റിനെയാണ്. ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി നേരെ ഒരു ടോപ്പ് ഗിയറിൽ പോവാ, ടോപ്പ് ഗിയറല്ല, ഒരു ഫോർത്ത് ഗിയറിൽ പോവുക. വണ്ടി ഫോർത്തിലേക്കാണ്, ഫോർത്തിലായി ഒരു ഏകദേശം ഒരു അത്യാവശ്യം ആവറേജ് സ്പീഡ് ഒരു 60 km സ്പീഡിൽ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തേർഡിലേക്ക് ഇടുക. അപ്പോൾ ഒരു വണ്ടി ഹെസിറ്റേഷൻ ഇല്ലാണ്ട് RPM പെട്ടെന്ന് കയറുന്നുണ്ടെങ്കിൽ അത് നല്ല ക്ലച്ചിന്റെ സൂചനയാണ്. ഇനി RPM കയറുന്നില്ല, കുറച്ച് സമയത്തിന് ശേഷം വളരെ സ്ലോയിലാണ് RPM കയറുന്നതെങ്കിൽ അത് തകരാറുള്ള ക്ലച്ചിന്റെയാണ്, ക്ലച്ച് ഡിസ്കിന്റെ ഡാമേജ് ആണ് അത് സൂചിപ്പിക്കുന്നത്. ഓക്കെ,
അപ്പൊ ഇത് നമ്മുടെ അവസാനത്തെ മെത്തേഡാണ്. ഈ മെത്തേഡ് എങ്ങനെ ചെയ്യുന്ന നമുക്ക് നോക്കാം. ഇതിപ്പോ നമ്മളൊരു തിരക്കില്ലാത്ത റോഡിൽ തന്നെ വേണം ചെയ്യാൻ. ഇപ്പൊ ഞാൻ ഏകദേശം തേർഡ് ഫോർത്തിലേക്ക് ഇട്ടു, ഫോർത്തിലേക്ക് ഇട്ട് ഒരു 60-70 കിലോമീറ്റർ മെയിൻറ്റെയിൻ ചെയ്യാണ്. ഈ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത്, ഇങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്ന് ക്ലച്ച് ചവിട്ടുക, ക്ലച്ച് ചവിട്ടി ആർ പി എം കൂട്ടുക, അക്സലറേഷൻ കൂട്ടി പെട്ടെന്ന് നിങ്ങൾ ഒരു 4000-5000 ലെവൽ ആർ പി എം കൂട്ടിയതിന് ശേഷം പെട്ടെന്ന് റിലീസ് ചെയ്യുക ക്ലച്ച്. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചതാണ്, പെട്ടെന്ന് ആർ പി എം ഡ്രോപ്പ് ഡൌൺ ആയി. നമ്മൾ നേരത്തെ വന്ന നമ്മുടെ 2000 RPM ലേക്ക് തന്നെ ഇത് തിരിച്ചുപോയി, എഞ്ചിൻ തിരിച്ചുപോയി. അപ്പൊ ഇനി ഇത് പോകുന്നില്ല. മോശം ക്ലച്ചിന്റെ ലക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്യുന്ന സമയത്ത് ആർ പി എം വളരെ സ്ലോയിൽ, ഒന്നെങ്കിൽ കുറെ നേരം അവിടെ നിൽക്കും, എന്നിട്ട് അതിനുശേഷം വളരെ സ്ലോയിൽ ഡ്രോപ്പ് ഡൌൺ ആവും. അപ്പൊ അതൊരു മോശം ക്ലച്ചിന്റെ ലക്ഷണമാണ്. ഇതിപ്പോ നമ്മുടെ നല്ല ക്ലച്ച് ആയതുകൊണ്ട് പെട്ടെന്ന് ഡ്രോപ്പായി. അപ്പൊ ഇതാണ് അവസാനത്തെ മെത്തേഡ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമന്റ്സിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണുമ്പോഴേക്കും നന്ദി, ഗുഡ് ബൈ.